നമസ്കാരം. യുവതി പ്രവേശന വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് സുപ്രീം കോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകിയ അതേ അഭിഭാഷകൻ തന്നെ രഹന ഫാത്തിമയ്ക്ക് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായി ജാമ്യം വാങ്ങിക്കൊടുത്തു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ നിമിഷം പുറത്തുവരുന്നത്. അതായത് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാറാണ് രഹന ഫാത്തിമയ്ക്ക് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായത്. അദ്ദേഹം ഹാജരായി ഇന്ന് ജാമ്യം വാങ്ങിക്കൊടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ആണ് ഇതിൻ്റെ ഭാഗമായി ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയത്. ജാമ്യാപേക്ഷയിൽ രഞ്ജിത്ത് മാരാർ തന്നെ നേരിട്ടെത്തിയാണ് ജാമ്യാപേക്ഷ നൽകിയത്. സുപ്രീം കോടതിയിൽ വളരെ തിരക്കുള്ള അഭിഭാഷകനാണ് രഞ്ജിത്ത് മാരാർ. ഒരു സിറ്റിങ്ങിന് തന്നെ 3 ലക്ഷത്തിന് മുകളിലേക്ക് തുക വാങ്ങുന്ന, ഫീസ് വാങ്ങുന്ന ഒരു അഭിഭാഷകനാണ് രഞ്ജിത്ത് മാരാർ. അദ്ദേഹം നേരത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എംപ്ലോയീസ് സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണ് സുപ്രീം കോടതിയിൽ പുനഃപരിശോധന ഹർജി നൽകിയത്. ഒക്ടോബർ 27 ഇദ്ദേഹം പുനഃപരിശോധന ഹർജി നൽകിയത്. അതായത് ഒരു ഭാഗത്ത് വിശ്വാസത്തിന് വേണ്ടി വാദിക്കുകയും യുവതി പ്രവേശനത്തെ വിധിയെ പുനഃപരിശോധന ഹർജിയിലൂടെ നേരിടുകയും ചെയ്യുമ്പോൾ മറ്റൊരു വശത്ത് ആചാരലംഘനത്തിനായി എത്തിയ വ്യക്തിക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടി ഹൈക്കോടതിയിൽ എത്തുന്നു. അതും ഇദ്ദേഹം ഹൈക്കോടതിയിൽ രഹന ഫാത്തിമയ്ക്ക് വേണ്ടി സൗജന്യമായിട്ടാണ് വാദിച്ചത് എന്നൊരു വിവരവും കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ നമുക്ക് ഔദ്യോഗികമായ സ്ഥിരീകരണങ്ങളല്ല എങ്കിലും ലഭിക്കുന്ന സൂചനകൾ പ്രകാരം ലക്ഷങ്ങൾ വാങ്ങിയിട്ടല്ല, വളരെ നാമമാത്രമായ തുക മാത്രമാണ് രഞ്ജിത്ത് മാരാർ വാങ്ങിയത്. ചിലപ്പോൾ സൗജന്യമായിട്ട് തന്നെയായിരിക്കാം വാദിച്ചത് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസവും അദ്ദേഹം കൊച്ചിയിലെത്തിയിരുന്നു, ഇന്നും അദ്ദേഹം കൊച്ചിയിലെത്തി രഹന ഫാത്തിമയ്ക്ക് വേണ്ടി അദ്ദേഹം വാദിച്ചു. അവരെ ജാമ്യം ലഭിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അവർ കൊച്ചിയിലെ എറണാകുളത്തെ തൃപ്പൂണിത്തറ സ്വദേശിയാണ് അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാർ. സുപ്രീം കോടതിയിൽ വളരെ തിരക്കുള്ള അഭിഭാഷകനാണ് അദ്ദേഹം. അദ്ദേഹം നേരത്തെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എംപ്ലോയീസ് സൊസൈറ്റിക്ക് വേണ്ടി നൽകിയ പുനഃപരിശോധന ഹർജിയിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, വിശ്വാസ സംരക്ഷണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചില പ്രധാനപ്പെട്ട ചില കാര്യങ്ങളായിരുന്നു ചൂണ്ടിക്കാട്ടിയിരുന്നത്. ആർത്തവ സമയത്തെ ക്ഷേത്ര പ്രവേശന വിലക്ക് ഇല്ലാതായതോടെ കൂടി ദേവസ്വം ബോർഡിലെ വനിതാ ജീവനക്കാർ പ്രതിസന്ധിയിലായി. വനിതാ ജീവനക്കാർക്ക് മാസത്തിൽ ലഭിച്ചിരുന്ന 5 ദിവസത്തെ അവധി ഇല്ലാതായതാണ് കാരണം. ആർത്തവ സമയത്തെ ക്ഷേത്രപ്രവേശനം വിശ്വാസത്തിന് എതിരാണ്. ശബരിമലയിലെ യുവതി പ്രവേശന നിയന്ത്രണത്തിന് ആർത്തവ സമയത്തെ ക്ഷേത്രപ്രവേശന വിലക്കുമായി ബന്ധമില്ല. പ്രതിഷ്ഠയുടെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി ക്ഷേത്രങ്ങളിൽ വ്യത്യസ്ത രീതിയിലുള്ള ആചാരങ്ങളുണ്ട്. വിഗ്രഹത്തെ ആരാധിക്കുന്നത് ഹിന്ദു വിശ്വാസത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് തുടങ്ങിയ കാര്യങ്ങളെ മുൻനിർത്തിയാണ് അദ്ദേഹം സുപ്രീം കോടതിയിൽ പുനഃപരിശോധന ഹർജി നൽകിയത്. പുനഃപരിശോധന ഹർജിയിൽ വാദം കേൾക്കുന്നത് സംബന്ധിച്ചുള്ള തീരുമാനം ജനുവരി 22 നീങ്ങിയിരിക്കുന്ന ഘട്ടത്തിൽ വീണ്ടും ഈ ഇദ്ദേഹം തന്നെ, അതായത് രഹന ഫാത്തിമയ്ക്ക് വേണ്ടി വാദിച്ച, ഹൈക്കോടതിയിൽ വാദിച്ച അതേ അഭിഭാഷകൻ തന്നെ ശബരിമലയിലെ വിശ്വാസികൾക്ക് വേണ്ടി എംപ്ലോയീസ് സൊസൈറ്റിക്ക് വേണ്ടി വീണ്ടും സുപ്രീം കോടതിയിൽ ഹാജരാകുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇതിന് പിന്നിൽ കൃത്യമായി തന്നെ സംഘപരിവാറിൻ്റെ അജണ്ടയുണ്ട് എന്നുള്ള രീതിയിലേക്ക് പോലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചില ഗ്രൂപ്പുകളിൽ ചർച്ച തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് രഞ്ജിത്ത് മാരാറെ കൃത്യമായി തന്നെ സംഘപരിവാറുമായി അടുപ്പമുള്ള വ്യക്തിയാണ്. അദ്ദേഹം സംഘപരിവാർ പ്രവർത്തകനല്ല, സംഘപരിവാറിൻ്റെ ഏതെങ്കിലും സംഘടനകളിൽ പെട്ട വ്യക്തിയുമല്ല. പക്ഷേ സംഘപരിവാറുമായി ബന്ധപ്പെട്ടുള്ള, BJP ബന്ധപ്പെട്ടുള്ള, RSS ബന്ധപ്പെട്ടുള്ള നേതാക്കളുമായി എല്ലാം തന്നെ വളരെ അടുത്ത് ബന്ധം പുലർത്തുന്ന വ്യക്തിയാണ്. നിരവധി തവണ തന്നെ സംഘപരിവാറുമായി ബന്ധപ്പെട്ടുള്ള കേസുകളിലെല്ലാം തന്നെ വാദിച്ചിരുന്ന വ്യക്തിയാണ്. അത്തരത്തിലുള്ള വക്കാലത്തുകൾ എടുത്തിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ രഹന ഫാത്തിമയെ ഇപ്പോൾ ഇറക്കാൻ വേണ്ടി, അദ്ദേഹം തന്നെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടി വന്നതിന് പിന്നിലും സംഘപരിവാറിൻ്റെ കൃത്യമായ ഒരു അജണ്ടകൾ ഉണ്ട് എന്ന രീതിയിലുള്ള വിമർശനങ്ങളും ഇതിനിടയിൽ വരുന്നുണ്ട്. എന്തായാലും രഹന ഫാത്തിമയ്ക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു. ലക്ഷങ്ങൾ ഫീസ് വാങ്ങുന്ന സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് രഞ്ജിത്ത് മാരാറാണ് അദ്ദേഹം രഹനയ്ക്ക് വേണ്ടി സൗജന്യമായി വാദിച്ചതെന്ന വിവരമാണ് നമുക്ക് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്ന സൂചനകൾ.